എൻ്റെ പേര് അജിത. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാൻ 23/10/2023 ആദ്യമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. ആദ്യം ഞാൻ വന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് ക്യാൻസറായിട്ട് സൗഖ്യം പ്രാപിച്ചത് പറയാനായിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ മൂത്ത മകന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. അവന് 3 വർഷമായിട്ട് പഠിക്കുകയും 2 വർഷത്തോളമായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. ജർമ്മനി പോകാൻ വേണ്ടിയിട്ട് അവൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. 3 മൊഡ്യൂൾ കിട്ടി. 4 മൊഡ്യൂൾ ഉണ്ടെങ്കിലേ അവന് കയറി പോകാൻ പറ്റുള്ളായിരുന്നു. എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ 3 മൊഡ്യൂൾ വെച്ച് കയറി പോകാൻ പാടായിരുന്നു. 4 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് അവന് നേഴ്സിംഗ് പഠിക്കുന്നതിന് സാധിക്കുകയുള്ളായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചാണ് അവന് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 3 മൊഡ്യൂൾ കിട്ടുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ ഇവന് പോകാൻ സാധിക്കാതെ വന്ന് അവൻ്റെ കാലം നൊടിഞ്ഞായിരുന്നു. അങ്ങനെ പോകാൻ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ഇരിക്കെ 3 മൊഡ്യൂളും കൊണ്ട് പോകാം എന്നൊരു ഏജൻസിയിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ അവിടുത്തെ ഇൻ്റർവ്യൂവിന് പോകുന്നു. ഒറ്റ ഇതിൽ തന്നെ അവൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത് അവൻ പാസ്സായി. പോകുമ്പോൾ ഞാൻ അവന് തൈലവും പുരട്ടി ലോക്കറ്റും അമ്മയുടെ കാശുരൂപം കൊടുത്താണ് ഞാൻ വിടുന്നത്. അവൻ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. 2-ാമത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവന് പഠിക്കാനുള്ള കോളേജിലേക്കായിരുന്നു. ആ ഇൻ്റർവ്യൂ അവൻ അന്ന് തന്നെ പാസ്സായി. 3-ാമത്തത് അവൻ ജോലി ചെയ്യാൻ താമസിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അതും പാസ്സായി. അങ്ങനെ അവിടുന്ന് കോൺട്രാക്റ്റ് വന്നു. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയുടെ അന്നാണ് അവന് വിസ വന്നു. ശനിയാഴ്ച അവനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. പക്ഷേ സാക്ഷ്യം പറയിക്കുന്നില്ലായിരുന്നു. 5 ദിവസത്തെ അവധിയായിരുന്നു. അവന് 3 ദിവസത്തെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. വിസ വന്ന് 3-ാം തീയതി അവന് കയറി പോകണമായിരുന്നു. അപ്പോൾ ഇവൻ അവിടെ നേർച്ച വസ്തുവായിട്ട് മുത്തുകൂടെ മേടിച്ചും വെച്ച് ഞാനിവിടെ പേപ്പറിൽ സാക്ഷ്യം എഴുതി വെച്ചിട്ട് ഞാൻ പോയി. അത് അവൻ അവിടെ ചെന്നു. നല്ല രീതിയിൽ ജോലി ചെയ്യാനും ആദ്യമേ ശമ്പളം അയക്കാനും എല്ലാം പറ്റി. 1.5 മാസം ആകുന്നു അവൻ പോയിട്ട്. കുഴപ്പമൊന്നുമില്ലാതെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് +2 CBSE ആയിരുന്നു. LKG മുതലേ CBSE പഠിച്ചു വന്നു. 8-ാം ക്ലാസ് ഒക്കെ വരെ നല്ല മാർക്കോടുകൂടിയാണ് CBSE പഠിച്ചത്. 8 കഴിഞ്ഞ് നമ്മുടെ കോവിഡിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ തന്നെ ആളാകെ ഡൗൺ ആയി. വീട്ടിലിരുന്നുള്ള പഠിത്തമാണ് തന്നെ ഉള്ളൂ. ഞാൻ പോകും ജോലിക്ക്, ഹസ്ബൻഡ് പോകും, മോനും പോകും. പിന്നെ ഇവൾ തന്നെ ഇരുന്ന് ഓൺലൈനിലുള്ള പഠിത്തം, വലിയ പഠിത്തമൊന്നുമില്ല, പകുതി ദിവസവും ക്ലാസ്സിൽ കയറത്തില്ല. അങ്ങനെ ഒരു വിഷയത്തിനും ജയിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു. 10-ലെ പരീക്ഷയൊക്കെ നല്ല ഒരുമാതിരി മാർക്കോടുകൂടി ജയിച്ചു. അപ്പം 10 കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു കൊച്ച് +1 +2 കേരള സിലബസ് പഠിക്കാം, അപ്പം കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം നമുക്ക് അറിവ് ഉണ്ട് താനും, അങ്ങനെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവക്ക് നിർബന്ധമായിരുന്നു അവൾ പഠിച്ച സ്കൂളിൽ തന്നെ, ഡോൺ ബോസ്കോയിലാണ് കൊച്ചു പഠിക്കുന്നത്, പഠിച്ച സ്കൂളിൽ തന്നെ കൊച്ചിന് തുടർന്ന് +1 +2 കൂടെ പഠിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ +1 +2 അവൾക്ക് CBSE തന്നെ കൊടുത്തു. ഫുൾ അവൾ സയൻസ് ഗ്രൂപ്പ് തന്നെ എടുത്തു. അവൾക്ക് സയൻസ് ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞ് സയൻസ് ഗ്രൂപ്പ് തന്നെ എടുത്തു. പക്ഷേ +1 എക്സാം ഇല്ലെങ്കിൽ പോലും അവരിടുന്ന ഒറ്റ എക്സാമും അവൾ പാസ്സാവുന്നില്ലായിരുന്നു. +2 ലേതാണേലും അവർ സ്കൂളിൽ തന്നെ ഓൾറെഡി അവർ ഒരു 3-4 പരീക്ഷ ഇടും. ഇതിലൊന്നും അവർക്ക് ഒരു മാർക്കും ഇല്ല. അവൾക്കെല്ലാം അവ തോറ്റു പോകും. എല്ലാ വിഷയത്തിനും അവൾ തോറ്റു പോവുകയാണ്. അന്നേരം ഉടമ്പടി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ധൈര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സാം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് രാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടിയാണ് കൊച്ചിനെ എക്സാമിന് വിടുന്നത്. എക്സാമിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് അവളുടെ എക്സാം കഴിയുമ്പോളും ഞാൻ പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ആരാധന ഫോണിൽ വരുന്നുണ്ട്. അത് ഞാൻ ഇട്ട് കേൾക്കും. ബാക്കി സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എക്സാം കഴിഞ്ഞ് 1.5 ആകുമ്പോഴത്തേക്കിനും അവൾ വിളിച്ചു കഴിയുമ്പോഴാണ് ഞാൻ അവിടെ നേക്കാറുള്ളത്. എക്സാം കഴിഞ്ഞ് 2 വിഷയത്തിൻ്റെ എക്സാം നല്ല പാടായിരുന്നെന്ന് പറഞ്ഞ് അവൾ വിളിച്ചത്. എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലമ്മേ, എനിക്ക് നല്ല പാടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചതായതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ അമ്മ എന്നെ കൈവിടില്ല എന്ന് നല്ല പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ +2 റിസൾട്ട് വന്ന് നല്ല മാർക്കോടുകൂടി എൻ്റെ കൊച്ചു പാസ്സായി. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛന് അമ്മയ്ക്കും നിർബന്ധമുണ്ട്. ഞങ്ങൾ നാല് മക്കൾ എന്നും ഒരുമിച്ച്, അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഒരിടത്ത് തറവാട്ടി കൂടണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. ചെറിയൊരു ഇഷ്യൂവിൻ്റെ പുറത്ത് ചേട്ടനും ഇനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു കാരണവശാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലാതായി. അതിന് നല്ലപോലെ വിഷമം, എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം എനിക്കറിയാം ശരിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ അച്ഛൻ്റെ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ട്, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഈസ്റ്റർ മുതൽ ചേട്ടൻ്റെ അടുത്തേക്ക് അനിയൻ ചെന്ന് എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്ത് അവരൊന്നിച്ചു പോയി. അത് കഴിഞ്ഞുള്ള പരിപാടികളിലെല്ലാം അവരൊന്നിച്ച് തന്നെ മുമ്പോട്ട് നിൽക്കുന്നു. എല്ലാ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്തതെന്ന് പറഞ്ഞാൽ പേപ്പർ ഇവിടുന്ന് കൊണ്ടുവന്ന എല്ലാം ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ശാരീരിക മാനസിക വൈകല്യം ഉള്ളവരെ നോക്കുന്ന ഒരു ആശ്രമമുണ്ട്, സ്നേഹാശ്രമം എന്നും പറഞ്ഞ് 1200 അന്തേവാസികളുണ്ട് അവിടെ. അവർക്ക് ഞാൻ എല്ലാ മാസവും 50 കിലോ അരി വെച്ച് മേടിച്ചു കൊണ്ടേ കൊടുക്കും. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ പ്രതീക്ഷാഭവൻ എന്നും പറഞ്ഞുണ്ട്, അവിടേക്ക് പൊതിച്ചോറ് ഞാൻ കെട്ടിക്കൊടുക്കും. അങ്ങനെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് 5:30 ആകുമ്പോഴത്തേക്കിന് ഞാൻ ഏറ്റ് ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ എനിക്ക് 8:30 ജോലിക്ക് കയറണം. 7:30 ഞാൻ അച്ഛൻ്റെ ആരാധന ഫോണിൽ വെച്ച് കേട്ടോണ്ട് നടന്നാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വൈകിട്ടാണേലും ഞാൻ വന്നു കഴിഞ്ഞ് 6:30 കഴിഞ്ഞ് ഞാൻ സാക്ഷ്യങ്ങളും ആരാധനകളും എല്ലാം കേട്ടോണ്ട് തന്നെ ഇരുന്ന ആ രീതിയിലാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2:8 ഈ മകളുടെ 2-ാമത്തെ അനുഭവ സാക്ഷ്യത്തിൽ എങ്ങനെയാണ് തൻ്റെ മകന് എത്ര വർഷമായിട്ട് പരിശ്രമിക്കുന്നതാണ് പോകാൻ? അജിത, എത്ര വർഷമായിട്ട്? 3 വർഷമായിട്ട് കൊച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഉള്ള ഒരവസരത്തിലാണ് പിന്നീട് ഉടമ്പടിയിലൂടെ എങ്ങനെ തൻ്റെ മകന് പോകുവാൻ സാധിച്ചു എന്നും, അവിടെ അതും 3 മൊഡ്യൂൾസേ ഉള്ളൂ, 4 മൊഡ്യൂൾസ് വേണം എന്നുള്ളതൊക്കെ നമുക്കും അറിയാം. എന്നാൽ പിന്നീട് അവിടെ ചെന്നതിന് ശേഷം എങ്ങനെ അവന് ജോലി വരെ ശരിയായി, എല്ലാ കാര്യങ്ങൾക്കും ഈ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്, മകൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ബിസായ്ക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മകനെ ഉടമ്പടി തൈലം പൂശി കുരിശു വരച്ച് വിടുന്നു. ആ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണോ? കൊച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷെ ഇവന് ഈ രാത്രിയിലൊക്കെ എക്സാം എഴുതാൻ പോകേണ്ടത്, ദൂരക്കൊക്കെയാണ് എക്സാം എഴുതാൻ കിട്ടുന്നത് ഡേറ്റ്. അപ്പോൾ ഇവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് പോകണമെന്ന് ചിലപ്പം തലേദിവസേ പോകേണ്ടി വരും. ട്രെയിനിലൊക്കെ പോകുമ്പം രാത്രി തിരികത്തിച്ചിരുന്ന് പ്രാർത്ഥനയൊന്നും നടക്കാതെ വന്ന്, അങ്ങനെ അവനത് മുടക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്നത്? അമ്മ എങ്ങനെ അമ്മയുടെ സാക്ഷികളാക്കി ഓരോ വ്യക്തികളെയും കുടുംബത്തെയും മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. തൻ്റെ മകളുടെ CBSE എക്സാമിൻ്റെ കാര്യവും തൻ്റെ കുടുംബം എങ്ങനെ ഒന്നിക്കുവാൻ കാരണമായി, അതിനൊക്കെ ഈ മകൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്തെല്ലാമാണ് ചെയ്തത്, കൃപാസന പത്രം ഒക്കെ എങ്ങനെയാണ് കൊടുക്കുവാനായിട്ടൊക്കെ സമയമെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യവും സമയമൊക്കെ നാം എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈശോയെ കൊടുക്കുവാൻ, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഈശോയെ കൊടുക്കുവാനായിട്ട് ഓടി നടക്കുന്ന കുടുംബത്തിലേക്കാണ് അമ്മയുടെ അനുഗ്രഹ വർഷങ്ങളും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.